കല്ലൂർ പള്ളം പാടം വഴി കനാൽ ബണ്ട് റോഡിൽ രൂപപ്പെട്ട ഗർത്തം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ടെൻഡർ നടപടി ഈ മാസം 17 പൂർത്തീകരിക്കുമെന്ന് തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനൻ തൊഴുക്കാട്ട്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ് എന്നിവർ പറഞ്ഞു. ഇറിഗേഷൻ വകുപ്പിന്റെ കീഴിലുള്ള ഈ ബണ്ട് റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്ക് വകുപ്പിന്റെ NOC ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അവസാനഘട്ടത്തിലാണ്. അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം ഇരുവരും അറിയിച്ചു. നാളുകൾക്ക് മുൻപ് രൂപപ്പെട്ട ഗർത്തം ഇപ്പോൾ വലുതായതോടെയാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. കനാലിന്റെ കിഴക്കുവശത്തുള്ള പറമ്പുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് കനാലിന്റെ അടിവശം വഴി പടിഞ്ഞാറ് വശത്തേക്ക് റോഡിനടിയിൽ കൂടിയുള്ള പൈപ്പ് മാറ്റി കോൺക്രീറ്റ് പൈപ്പ് ആക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ഉൾക്കൊള്ളിച്ചാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. 3 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. താൽക്കാലികമായി മണ്ണ് നിറച്ചതുകൊണ്ട് പ്രശ്നം തീരില്ലെന്നും അതുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതുവരെ ജനങ്ങൾ സഹകരിക്കണമെന്നും അധികൃതർ പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾക്ക് മുൻപായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈ റോഡിലൂടെയുള്ള പാലത്തിന്റെ വീതി കൂട്ടൽ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ 4 മീറ്റർ വീതിയിലുള്ള പാലം 6 മീറ്റർ വീതിയിലാക്കുകയാണ്. പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം സുഗമമാക്കുമെന്നും അധികൃതർ പറഞ്ഞു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, വാർഡംഗം അനു പനങ്കൂടൻ, ഷെന്നി പനോക്കാരൻ, സുനിൽ മുളങ്ങാടൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ സരിത എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു.